നന്ദി നിറഞ്ഞ കഥയും മാത്രമേ നമുക്ക് സമർപ്പിക്കുവാനുള്ളൂ. നമ്മുടെ
നമുക്ക് എതിരിടുവാൻ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഉള്ളത് പലപ്പോഴും സത്യവും നീതിയും ധിക്കരിക്കുകയും അക്രമം പ്രവർത്തിക്കുവാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷെ വളരെ ക്ഷമയോടെ, വളരെ ദൈവാശ്രയത്തോടെ, സഹനശക്തിയോടെ ഓരോ ചുവടും നമ്മൾ വെക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പിതാക്കന്മാർ 150 വർഷം മാത്രം പഴക്കമുള്ള ഒരു വിശ്വാസ ആചാര ധരണക്രമങ്ങളുടെ പുറകെ നമ്മുടെ സഹോദരങ്ങൾ പോകുന്നുണ്ട് വസ്തുതയാണ്. പക്ഷെ 2000 വർഷമുള്ള പഴക്കമാണ് മലയ്ക്ക് സമീപമുള്ളത്. ആ 2000 വർഷത്തിൽ 150 വർഷം എന്ന് പറയുന്നത് വളരെ ലഘുവാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്ത വിധത്തിൽ പരമാവധി ചെയ്യുക. ഇടർച്ച വരുത്താതെ പരമാവധി ചെയ്യുക എന്ന് പറഞ്ഞാൽ അക്രമികളുടെ മുമ്പിൽ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സത്യത്തിന്റെ നീതിക്കും വേണ്ടി സഹനശക്തിയോടെ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങണം. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് ആവേശത്തോടെ, വികാരമായിക്കോടെയല്ല, വിവേകത്തോടെയാണ് നമ്മളെപ്പോഴും പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ അനേക ദേശങ്ങളിൽ നിന്ന് കണ്ട് കേട്ട് അറിഞ്ഞ് ഈ ഇന്നലെയൊക്കെ ഇവിടെ കടന്നു വരികയും ഇതിലൊക്കെ സംബന്ധിക്കുകയും ചെയ്തതിലുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ അഭ്യോന്യ സെർവറിയോ തിരുമേനിയായിട്ട് ഇന്നലെയും മിഞ്ഞാറുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. തിരുമേനിയുടെ ഒരു അഭാവം ഇവിടെ ഉണ്ടാകരുതെന്ന് നിങ്ങളും ഞങ്ങളും ഞാനും ഒക്കെ ഏറെ ആഗ്രഹിക്കുകയും അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠതയോടെ, അതേസമയം വിവേകത്തോടെ, സഹനശക്തിയോടെ, ദൈവാശ്രയത്തോടെ നമ്മൾ നേരിടുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് ചലിക്കുമ്പോൾ അല്പം സാവകാശവും അല്പം താമസവും ഉണ്ടെങ്കിൽ പോലും ഈ സത്യം നിറവേറാതിരിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ സത്യം എന്നും അത് ശക്തമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങളോട് എല്ലാവരോടുമുള്ള എല്ലാ സ്നേഹവും സഭയോടും നമ്മുടെ ഭക്തിയും പോവും ഒക്കെ എന്നെ ഏറെ അധികം സന്തോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ചെയ്യുന്ന ബ്രഹ്മാണ്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധരായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികളെ, മാനേജ്മെന്റ് ജനങ്ങളെ, നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളിയാഴ്ച രാവിലെ മുതൽ കോലഞ്ചേരി പള്ളിയിലെ വികാരി ബഹുമാനപ്പെട്ട ജയ്പുരി അച്ഛനും സഹവികാരി ബഹുമാനപ്പെട്ട മഹേഷ് അച്ഛനും കോലഞ്ചേരി പള്ളി ഇടവാങ്ങുമായി ബഹുമാനപ്പെട്ട സീൻ കുര്യാക്കോസ് അച്ഛനും ഏതാനും ജനങ്ങളും പള്ളിയകത്ത് വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രാർത്ഥന കഴിച്ച് അവിടെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങാതെ, പുറംലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഫോണിൽ കൂടെയുള്ള ആ ബന്ധമല്ലാതെ അവർക്ക് നേരിട്ട് കാണാനോ ഒന്നും സാധിക്കാതെ വളരെയധികം കഷ്ടതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ബഹുമാനരായ വൈദികരെയും വൈദികരോടൊപ്പം ഈ കഷ്ടതയിൽ അവരെ അകത്തു നിന്ന് കൂട്ടിച്ചേർന്ന അങ്ങോട്ട് പങ്കാളികളായിരുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട്. രണ്ടാമതൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മള് ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു ഈസി ആയിട്ടുള്ള മട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ ഇടയാകരുത്. ഇത് ആദ്യത്തെ ഒരു പണി മാത്രമേ ആയുള്ളൂ. വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രാർത്ഥനകൾ നടത്തി ശനിയാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട വികാരി ജേക്കുപുരി അച്ഛൻ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഞായറാഴ്ച ഇന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി അവിടെ കയറി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആവേശവും സന്തോഷവുമായ കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. പക്ഷെ അതുകൊണ്ടെല്ലാം ആദ്യം വിചാരിക്കരുത്. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് അധികാരികളും പോലീസ് അധികാരികളും ജില്ലാ ഭരണാധികാരികളും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇനി മുതൽ അങ്ങോട്ട് സന്ധ്യാപ്രാർത്ഥനയും രാവിലെ എല്ലാ ദിവസവും കുർബാനയുള്ള പള്ളിയാണ്. കുർബാനകളെല്ലാം എന്നാൽ ചെയ്തു തരുമെന്ന് വിചാരിച്ച് നമ്മൾ അലസരായിരിക്കാൻ ഇടയാകരുത്. നമ്മുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാകണം. എല്ലാം തീർന്നും ഇനി ഞങ്ങൾ വീട്ടിൽ പോയി വിശ്രമിക്കാമെന്ന് ആരും ദയവായിട്ട് വിചാരിക്കരുത്. ഒന്നും തീർന്നിട്ടില്ല, ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ പ്രോത്സാഹനവും നമ്മുടെ ശക്തിയും നമ്മുടെ വീരവും നമ്മുടെ വാശിയുമാണ്
ഇതിനെ നല്ല അംഗത്തിൽ കൊണ്ട് ചെന്ന് എത്തിക്കേണ്ടത്. നമ്മൾ തണുപ്പന്മാരായിട്ടിരുന്നാൽ എന്നും തണുപ്പന്മാരായിട്ടിരിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓജസ്സും ശക്തിയും പകരാനായിട്ടുള്ളതായ നല്ല കാര്യങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ പിന്നീടും തുടർന്നും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീരും വാശിയും ശക്തിയും ദൈവവിശ്വാസവും ദൈവാശ്രയത്തോടെ മുന്നേറുന്നതിനാളായി കരുത്തും ഒട്ടും കുറഞ്ഞു പോകാതെ എല്ലാവരും ഉറച്ചു നിൽക്കണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇത് എല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കുക. വന്ന സംബന്ധിക്കുകയും എല്ലാം ചെയ്ത എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഇപ്പോൾ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അറിയിക്കുന്നതാണ്. വൈദിക ശ്രേഷ്ഠരെ, ഈ ഇടവകയിൽ നിന്ന് മറ്റ് ഇടവകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള മലങ്കസഭയുടെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു വിജയമാണ് ഇപ്പോഴേ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 2011 ഉപവാസം അവിടെ നിഷേധിക്കപ്പെട്ട ആ ഒരു ആരാധനയുടെ സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളും അത് ലഭ്യമാകുന്നതിന്റെ പ്രാരംഭമായിട്ട് കോടതിയിൽ നിന്ന് ലഭിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ പരമാധ്യക്ഷൻ ഇന്ന് കോലഞ്ചേരി പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് നഗരസഭ മുഴുവനായിട്ട് ഇന്ന് ആനന്ദത്തിന് നൽകുകയിലാണ്. ലോകത്ത് ഉമ്പാടുമുള്ള ഭയങ്കരസ്വഭാവങ്ങൾ തങ്ങളുടെ കുർബാന കാണുവാൻ സാധിച്ചതിന്റെ ഉത്സാഹത്തിൽ അവരുടെ സന്തോഷം പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ചു എന്നുള്ളത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വലിയ ഒരു കരുണയാണ്. കാരണം ഈ ഇടവകയെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നെല്ലാം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുതി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2015 നമുക്ക് ഒരു ലഭ്യമായ ഈ ഇടവകയുടെ മലങ്കര സഭയുടെ ഭാഗമാണെന്നുള്ള ഭരണഘടന ബാധകമാണെന്നുള്ള ആ ഒരു വിധി അവരെ അപ്പീല് തള്ളിയതിലൂടെ ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇടവകയ്ക്ക് മാത്രമല്ല മലങ്കര സഭയ്ക്ക് മുഴുവനായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു വിധിയാണ്. 95 സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യത്താൽ കിട്ടുന്ന ആദ്യത്തെ ഒരു ഹൈക്കോടതി വിധിയാണെന്നുള്ളതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അതിനുവേണ്ടി പ്രയത്നിച്ച പ്രത്യേകിച്ച് കോടതി കാര്യങ്ങളില് പ്രയത്നിച്ച ഈ ഇടവകയുടെ അതുവരെയുള്ള മാനേജിംഗ് കമ്മിറ്റി മറ്റുള്ളവരെ, പ്രത്യേകിച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട റോബിൻ അച്ഛൻ, ബഹുമാനപ്പെട്ട പീറ്റർ സാറ്, ബഹുമാനപ്പെട്ട സണ്ണി ചേട്ടൻ, ശ്രീ സാജു തുടങ്ങിയവരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാരണം ഈ കേസിന്റെ നടത്തിപ്പില് ഒട്ടും അടുത്തു പോകാതെ അവർ മുന്നിട്ട് നിന്നു എന്നുള്ളതാണ്. അതിനുവേണ്ട പ്രോത്സാഹനം ഈ ഇടവകക്കാരൻ മുഴുവനായിട്ട് നൽകി, മലങ്കര സഭ നൽകി. എപ്പോഴും ബാബാ തിരുമേനിയും മറ്റു തിരുമേനിമാരും അത് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇടവമത്രാപുരത്തായ ഞങ്ങൾ എത്ര നന്ദിയോടും കൂടി ഓർത്താലും മതിയാവുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരുമേനിയുടെ പ്രോത്സാഹനം അല്ലെങ്കിൽ തിരുമേനിയുടെ ആ ഒരു നേതൃത്വമാണ് ഇത്തരത്തിലൊരു സാധ്യതമാക്കി എന്നുള്ളത് ഒരിക്കലും ഇടവകയ്ക്കോ സഭയ്ക്ക് വിസ്മരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരുപാട് പേരുടെ പേരുകൾ ഓർക്കുവാനായിട്ടുണ്ട്. പക്ഷെ ഈ സന്ദർഭത്തിൽ ഞാൻ അത് പറയാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമല്ല, അച്ഛൻ ഓർമ്മിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് സത്യത്തിന്റെ നീതിയുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ഒരിക്കലും ഒരു പരാജയം നമുക്ക് ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ ദുഷ്ടശക്തികളുടെ പലതരത്തിലുള്ള എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് പോകുന്നവർക്ക് ഒരിക്കലും, ഞാൻ അന്ന് പറഞ്ഞ ഒരു വാക്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ചിലർ ഇടങ്ങളിൽ കുതിരകളിലും ആശ്രയിക്കുന്നു. ദാവീദിന്റെ സങ്കീർത്തനത്തിൽ പറയുന്ന നിങ്ങൾ ജീവനുള്ള ദൈവത്തിൽ ശരണപ്പെടുന്നു എന്ന് പറയുന്നതുപോലെ അതാണ് ഈ കേസിന്റെ വിജയം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് അന്യായമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച വൈകിട്ട് 5 സന്ധ്യാപ്രാർത്ഥനയും നാളെ രാവിലെ 7 വിശുദ്ധ കുർബാനയും തുടർന്ന കാര്യങ്ങളെല്ലാം സുഗമമായ രീതിയിൽ അത് നടപ്പിലാക്കി തരുമെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് അധികാരം ലഭിക്കുന്നത്.
ഒരു കാര്യം നമ്മൾ ഒരു പ്രലോഭനം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം